ഫ്രണ്ട്സ്, വെൽക്കം ടു ലൂയിസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് ഡിഷാണ്. എന്താണെന്നല്ലേ, അത് ഡ്രാഗൺ ചിക്കനാണ്. ഇനി നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ആദ്യമേ വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അത് ഏകദേശം ഒരു 500 ഗ്രാം അടുപ്പിച്ചിട്ടുണ്ട്. അടുത്ത് വേണ്ടത് ഒരു മുട്ടയാണ്, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, പറ്റൽ മുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച മുളകും ചേർക്കാം, കാഷ്നട്ട്സ്, വെളുത്ത എള്ള്, ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, മൈദ, കോൺഫ്ലവർ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, സെല്ലറി, പച്ചമുളക്, കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, എണ്ണ, ഉപ്പ്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് നീളത്തിൽ അരിഞ്ഞതാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അടുത്ത് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ പിരിയൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അടുത്ത് ചേർക്കുകയാണ്. അടുത്ത് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി ഇതിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി ഇതിലോട്ട് 1 മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. റെഡ് ഫുഡ് കളർ, അത് ഞാൻ ഒരു നുള്ളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലുണ്ടാക്കുമ്പോൾ സാധാരണ ഞാൻ ഉപയോഗിക്കാറില്ല. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി ഒരു കളർ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്കിനി ഇത് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു വലിയ പരന്ന ഇരുമ്പിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ചേർക്കുകയാണ്. ഇതിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. ചൂട് കാരണം ഇത് ചെറുതായിട്ടൊന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം എള്ളിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനി മാറ്റിവെക്കാം. ഈ പാത്രത്തിലോട്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ചിക്കൻ വറുത്ത് പോരാനുള്ള എണ്ണ വേണം ഒഴിക്കാനായിട്ട്. ഇവിടെ ഞാൻ ഏകദേശം 1 കപ്പ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർക്കാം. ഈ ചിക്കൻ്റെ പീസസ് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ആകുന്നത് വരെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനിത് മാറ്റിവെക്കാം. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ചിക്കൻ മുരിച്ചെടുക്കുന്നത്. നമുക്കിനി ഒരു സോസ് പ്രിപ്പയർ ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ചിക്കൻ വറുത്ത് കോരിയ എണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. അതിൽ നിന്നും ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുന്നുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി,
വറ്റൽമുളക് രണ്ടെണ്ണം രണ്ടായി കീറിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതെല്ലാം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർക്കുകയാണ്. ഈ സവാളയുടെ ഒരു നിറം മാറി കിട്ടിയാൽ മതിയാവും, അതുവരെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ സവാളയുടെ നിറം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അടുത്ത് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുമല്ല സോസസിൽ ഉപ്പും കാണും, അതുകൊണ്ട് ഉപ്പ് അവസാനം കുറവുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഇപ്പോൾ മുളക് പൊടിയുടെ മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സോസസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ സോയ സോസാണ്. അടുത്ത് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഇതിന് പകരം അതും ചേർക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടീസ്പൂൺ എന്ന് പറയുന്നത് ചെറിയ സ്പൂണും ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ സ്പൂണുമാണ്, അത് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലോട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നത്. അടുത്ത് ചേർക്കുന്നത് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇപ്പോൾ പച്ചമുളകൊന്ന് ചെറുതായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കുകയാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ സോസസ് ചിക്കനിൽ നന്നായിട്ട് പെരണ്ട് കിട്ടുകയും നമ്മൾ ഡ്രാഗൺ ചിക്കന് ഒരു ഗ്ലേസ് കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലോട്ട് വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ചിക്കനെ ആഡ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കാഷ്നട്ട്സ് ആഡ് ചെയ്യാം. അടുത്ത് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഇത് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അടുത്ത് ചേർക്കുന്നത് സെല്ലറി ആണ്, ഇതും ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇത് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് വെളുത്ത എള്ള് കൊണ്ട് ഞാനിവിടെ ഗാർണിഷ് ചെയ്യുകയാണ്. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.